അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു മിനിയേച്ചർ ഐറ്റം ആണ്. നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. Let's go to the video. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഒരു പേപ്പർ ടേപ്പ് കഴിഞ്ഞപ്പോൾ അതിന് ചുറ്റി വന്ന ആ ഒരു റോളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോളായിരുന്നു. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡിൽ ഇതിനൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് എൻഡിൽ വെക്കാനുള്ള രണ്ട് പീസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലെ പഴയ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും കൂടെ കിട്ടുന്ന ആ ഒരു വാഷറുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. സോ നമ്മൾ ഈ ഒതൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു കട്ട് കിട്ടും, കാരണം ഇത് പ്ലാസ്റ്റിക് അല്ലേ, ചുമ്മാ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുറച്ചും കൂടെ ഒരു ബെൽറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു വാഷറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടെ കട്ട് ചെയ്യുക, കാർഡ്ബോർഡ് എടുത്താലും മതി. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോൾ ഓൾഫിക്സ് ഗ്ലൂ ആണ്. ഇനി നമുക്കിത് നേരെ നമ്മുടെ ആ ഒരു റോളിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇൻഡിലൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ചൊക്കെ നീണ്ടു നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളിതിനകത്ത് ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് നീണ്ടു നിൽക്കുന്ന ഏരിയാസൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഴയ ഒരു ഇയർഫോണിൻ്റെ വയറാണ്, അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഇവിടെ ഷൂട്ട് ചെയ്തത് മിസ്സായി പോയിട്ടുണ്ട്. അതാണ് ആ ഒരു റെഡ് കളറിൽ കാണുന്നത്. അതൊരു പ്ലാസ്റ്റിക് വയറായിരുന്നു, അത് നമ്മളുടെ ഈ ഒരു സിലിണ്ടറിൻ്റെ മുകളിലും താഴെയിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇനി നമുക്ക് പഴയ ഒരു വയറെടുക്കുക, എന്നിട്ട് അതിനകത്തുള്ള ഈ ഒരു ചെറിയ ചെമ്പ് കമ്പി നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, ഡോൾസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് വയർസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ പഴയ വയറുകളിലകത്തൊക്കെയുള്ള കോപ്പർ വയർസ് എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കാമെന്ന്. ഞാനിങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ചെറിയ കമ്പിയാണിത്, അതിൻ്റെ ചുറ്റും കുറച്ച് ക്ലേ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലേ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഈ ഒരു കമ്പി ഉപയോഗിക്കാതെ ക്ലേ മാത്രം വെച്ചിട്ട് ഇതുപോലെ ഒരു ഹാൻഡിൽ പോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ ഡിസ്പെൻസർ ആണ്. നമ്മൾ ഒരുപാട് കടകളിലും അതുപോലെ തന്നെ ഫംഗ്ഷൻസിനൊക്കെ, പ്രത്യേകിച്ച് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ മിക്കവാറും ചായ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീ ഡിസ്പെൻസറാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതുവരെ ആരും യൂട്യൂബിൽ ചെയ്ത് കണ്ടിട്ടില്ല, മിനിയേച്ചർ ഐറ്റംസിലൊന്നും തന്നെ കണ്ടിട്ടില്ല. ഞാൻ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്തതൊന്നും കണ്ടില്ല. ഇനി നമുക്കിതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ക്ലേ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹാൻഡിൽ പോലെ വെച്ച് കൊടുക്കുക. മുകളിലും ആ കമ്പി വെച്ചിട്ടുള്ള ഹാൻഡിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചും കൂടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഇയർബഡ്സിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് റോഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇർക്കിലോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീ ഡിസ്പെൻസറിന് ഒരു ടാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടാപ്പ് തുറന്നിട്ടാണ് നമ്മൾ ചായ എടുത്ത് കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ടാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാപ്പ് ഒരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാവുക. അതിൻ്റെ താഴോട്ട് ഞാനൊരു ഈ ഒരു റോഡ് തന്നെ കട്ട് ചെയ്തിട്ട് താഴെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ ഒരു മുട്ട് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്കുള്ള ഭാഗത്തും ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വീണ്ടും ആ റോഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലും ഒരു മുട്ട് പോലെ നമ്മുടെ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടാപ്പിൻ്റെ ഹാൻഡിലായിട്ട് ഞാനിവിടെ നമ്മുടെ ആദ്യം നമ്മൾ ഒട്ടിച്ചിരുന്ന ഒരു ഇയർഫോണിൻ്റെ ഒരു വയറില്ലേ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടിൻ്റെയും നമ്മുടെ ക്ലേ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണക്കാൻ വയ്ക്കാം.
അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് അവിടെ കുറച്ച് ക്ലേ ഇതുപോലെ തന്നെ ഒരു സൂചി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഒട്ടിക്കാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടീ ഡിസ്പെൻസറിൻ്റെ ഒരു ബേസ് റെഡിയായി. ഇനി നമുക്ക് മൂന്ന് ഗ്ലാസ്സസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ഡ്രോപ്സ് ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് ശരിക്കും ഒരു പഴയ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കാർഡ്ബോർഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊക്കെ ഒരു സിൽവർ കളർ പെയിൻ്റ് അടിക്കാം. ശരിക്കും പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ആ ഒരു എക്സാക്ട് കളർ നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല. എൻ്റെ കയ്യിലില്ല അങ്ങനത്തെ മിറർ ഫിനിഷ്ഡ് പെയിൻസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളുള്ള സിൽവർ കളർ വെച്ചിട്ട് സിൽവർ ഡസ്റ്റും വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റീൽ ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് അലുമിനിയം പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അത് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ സഫർ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ കുറച്ച് സ്റ്റീലിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു മിനിയേച്ചർ മിക്സി ചെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ അലുമിനിയം ഫോയിലാണ് ഒട്ടിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ ഏരിയാസിലൊക്കെ നമുക്ക് അലുമിനിയം ഫോയിൽ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. കൊടുത്താലും ഭംഗി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഈ പെയിൻറ്റ് തന്നെ കൊടുക്കണേ. പിന്നെ നമ്മൾ ഈ ഹാൻഡിൽസിന് അതുപോലെയൊക്കെ കളർ ചെയ്തിട്ടുണ്ട് റെഡും ബ്ലാക്കും ആയിട്ട്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ടീ കാരിയർ ഓ ടീ ഡിസ്പെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് പ്ലേറ്റും മൂന്ന് ഗ്ലാസ്സസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്രിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ട ഉറുമ്പ് പോകുന്നത്, ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ നോക്കിയാലേ അപ്പോഴൊക്കെ ഉറുമ്പ് കൊതുക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എനിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാധാരണ വെളിയിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പുളിയുറുമ്പില്ലേ, അതാണ് കൂടുതലും വരാറ്. എനിക്ക് ഒന്ന് അവർക്കും വൈറലാവണമെന്ന് ആഗ്രഹമുണ്ട്. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ വീഡിയോസ് ഒന്നും തന്നെ തീരെ അങ്ങോട്ട് ക്ലച്ച് പിടിക്കാറില്ല. അത് അവർക്കറിയില്ലല്ലോ. ഓരോ ദിവസം എന്നെക്കാട്ടിലും പ്രതീക്ഷ അവർക്കാന്ന് തോന്നും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സസിലൊക്കെ ചായയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. അൺടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!